മിച്ചഭൂമി ഏറ്റെടുത്ത സ്ഥലം വിവാദസ്വാമി സന്തോഷ് മാധവന്റെ നേതൃത്വത്തിലുള്ള കമ്പനിക്ക് തിരികെ നൽകി സംസ്ഥാന സർക്കാരിന്റെ പാദസേവ ആർഎംഎസ് കമ്പനിയിൽ നിന്നും ഏറ്റെടുത്ത വടക്കൻ പറവൂരിലെയും മാളയിലെയും 118 ഏക്കർ ഭൂമി വിട്ടുകൊടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിൽ തൊട്ടുമുൻപ് റവന്യൂ വകുപ്പിന്റെ ഉത്തരവിറങ്ങി ഐടി വ്യവസായത്തിനെന്ന വ്യാജേനയാണ് 90% നെൽപ്പാടങ്ങൾ ഉൾപ്പെട്ട സ്ഥലം സർക്കാർ വിട്ടുനൽകിയത് ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടർ പുറത്തുവിട്ടു സന്തോഷ് മാധവന്റെ നേതൃത്വത്തിലുള്ള ആർഎംസെഡ് ഇക്കോവേൾഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഉടമസ്ഥതയിൽ വടക്കൻ പറവൂർ പുത്തൻവേലിക്കര മാള എന്നിവിടങ്ങളിലുള്ള 118 ഏക്കർ സ്ഥലം 2009 ജനുവരിയിലാണ് മിച്ചഭൂമിയായി സർക്കാർ ഏറ്റെടുക്കുന്നത്. ഇതേ തുടർന്ന് ഇക്കോ ഫുഡ് പാർക്ക് തുടങ്ങുന്നതിനായി ഭൂപരിഷ്കരണ നിയമം 81(3)(b) പ്രകാരമുള്ള ഭൂപരിധി ഒഴിവാക്കാനായി കമ്പനി സർക്കാരിനെ സമീപിച്ചു. ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ എറണാകുളം തൃശൂർ ജില്ലകളിലെ കളക്ടർമാരുടെ അധ്യക്ഷതയിലുള്ള ജില്ലാ സമിതികൾക്ക് സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകി. കമ്പനിയുടേത് പൊതുതാൽപര്യമല്ലെന്നും റിയൽ എസ്റ്റേറ്റ് താൽപര്യമാണെന്നും കാണിച്ച് ജില്ലാ സമിതികൾ സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് കൈമാറി. ഇതേ തുടർന്ന് കമ്പനിയുടെ അപേക്ഷ തള്ളി റവന്യൂ വകുപ്പ് സെക്രട്ടറി ഇൻചാർജ് ആയിരുന്ന ടി ഒ സൂരജിന്റെ ഉത്തരവിറങ്ങി. നെൽവയൽ തണ്ണീർത്തട നിയമത്തിന്റെ പരിധിയിൽ വരുന്ന സ്ഥലമായതിനാൽ കൃഷിക്കല്ലാതെ മറ്റൊരാവശ്യത്തിനും ഭൂമി വിട്ടു നൽകാനാകില്ല. മിച്ചഭൂമിയായി ഏറ്റെടുത്ത സ്ഥലം ഏതുവിധേനയും തിരികെ കിട്ടുക എന്ന ഉദ്ദേശത്തോടെ മാത്രമാണ് കമ്പനി നിയമവിരുദ്ധവും ലക്ഷ്യബോധമില്ലാത്തതുമായ പദ്ധതി രേഖ സർക്കാരിന് സമർപ്പിച്ചിട്ടുള്ളത്. 90% നിലമായ ഭൂമി തരം മാറ്റി പാട്ടത്തിന് നൽകാനോ വിൽപ്പന നടത്തുവാനോ ആണ് കമ്പനി ഉദ്ദേശിക്കുന്നത്. അഗ്രോ ഫുഡ് പാർക്ക് എന്ന പദ്ധതി നടപ്പാക്കാൻ വൻതോതിൽ നിലനികത്തുന്നത് തണ്ണീർത്തട നിയമത്തിന്റെ ലംഘനമാകും. സ്വകാര്യ താല്പര്യം മാത്രമുള്ള കമ്പനിയുടെ അപേക്ഷ ഇതിനാൽ നിരസിക്കുകയാണെന്നറിയിച്ചാണ് ഭൂമി വിട്ടുകൊടുക്കാനുള്ള അപേക്ഷ റവന്യൂ വകുപ്പ് തള്ളിയത്. എന്നാൽ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുമ്പുള്ള ദിവസം ഇറങ്ങിയ റവന്യൂ വകുപ്പിന്റെ ഉത്തരവിലാണ് അട്ടിമറി നടന്നിരിക്കുന്നത്. ഇത്തവണ കമ്പനി സർക്കാരിനെ സമീപിച്ചിരിക്കുന്നത് ഐ ടി വ്യവസായത്തിനെന്ന വ്യാജനയാണ്. 1600 കോടി രൂപയുടെ വ്യവസായം ഭൂമിയിൽ വരുമെന്നും 30,000 പേർക്ക് തൊഴിൽ ലഭിക്കുമെന്നുമാണ് കമ്പനിയുടെ അവകാശവാദം. ഇത് അംഗീകരിച്ചാണ് സംസ്ഥാന സർക്കാർ മിച്ചഭൂമി വിട്ടുകൊടുക്കാനുള്ള ഉത്തരവിറക്കിയിരിക്കുന്നത്. നെൽവയൽ തണ്ണീർത്തട നിയമം, പരിസ്ഥിതി സംരക്ഷണ നിയമം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ആവശ്യമായ ക്ലിയറൻസ് അതാത് ജില്ലകളിലെ കളക്ടർമാർ ഉറപ്പുവരുത്തണമെന്ന നിബന്ധനയോടെയാണ് ഉത്തരവ്. യാതൊരു പൊതു താല്പര്യവുമില്ലാത്ത ഇത്തരം കമ്പനികൾക്ക് നൽകിയ വിട്ടുവീഴ്ച എന്തിനാണ് എന്നത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ വരും ദിവസങ്ങളിൽ മറുപടി പറയേണ്ടി വരുമെന്ന് ഉറപ്പാണ്. തൃശൂരിൽ നിന്നും സുർജിത് അയ്യപ്പത്ത് റിപ്പോർട്ടർ.